നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം മഴ വീണ്ടും കനക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ് നാല് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ അതിഭീകരമായി തന്നെ പെയ്തുറങ്ങും നേരത്തെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതിപ്പോൾ നാല് ജില്ലകളിലാക്കി മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് ഉള്ളത് അതിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഉച്ചയ്ക്കൊക്കെ തന്നെ വളരെ ശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത് പലയിടങ്ങളിലും വെള്ളം കയറിയതായും വെള്ളക്കെട്ടുള്ളതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയത്താണ് തീവ്ര മഴ മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസവും ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകൾ അനുസരിച്ചുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജനങ്ങൾ അത് പാലിക്കുക എന്നുള്ള അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുകൂടി പറയുന്നുണ്ട് വെള്ളിയാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയും പെയ്യുന്നുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ കൂടി സാധ്യതയുണ്ടെന്ന് വിവരം ലഭിക്കുന്നു തുടർന്ന് തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്കായിരിക്കും നീങ്ങുക കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കും വലിയ തോതിൽ തന്നെ മഴ പെയ്യുമെന്നാണ് വിവരവും അതേസമയം ഇന്ന് മധ്യ തെക്കൻ കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകും ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റ് ഏഴ് ജില്ലകളിലും മഴ സാധ്യത പ്രവചിക്കുന്നുണ്ട് പ്രവേശിക്കുന്നുണ്ട് ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെ പെയ്യും ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്